മാതാ അമൃതാനന്ദമയി ദേവിയുടെ 59-ാം പിറന്നാൾ ആയിരക്കണക്കിന് നിർധനർക്ക് സഹായങ്ങൾ നൽകിയും ഭക്തി നിർഭരമായും ആഘോഷിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ അമൃതപുരിയിലെ കളരിയിൽ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. ആഘോഷ പരിപാടികൾ ഛത്തീസ്ഗഡ് ഗവർണർ ശേഖർ ദത്ത് ഉദ്ഘാടനം ചെയ്തു. അമൃത വിദ്യാപീഠത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. അമൃത വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പത്തോടൊപ്പമാണ് അമ്മ പിറന്നാൾ വേദിയിലെത്തിയത്. അമ്മയുടെ പ്രഥമ ശിഷ്യൻ അമൃത സ്വരൂപാനന്ദയുടെ നേതൃത്വത്തിൽ സത്സംഗും പാദപൂജയും നടത്തി. പൂജയ്ക്ക് ശേഷം ശിഷ്യന്മാരും ഭക്തന് ഹാരാർപ്പണവും പുഷ്പവൃഷ്ടിയും നടത്തി. തുടർന്ന് ലോകസമാധാനത്തിന് വേണ്ടി അമ്മയുടെ പിറന്നാൾ അനുഗ്രഹ പ്രഭാഷണം നടന്നു. ആരെയും ഒന്നിനെയും ആദരവോടെ കാണാൻ കഴിയാത്തത് ഈ കാലഘട്ടത്തിന്റെ അപകടമാണ്. മാനസികമായും വൈകാരികമായും പക്വതയില്ലാത്ത ഒരു തലമുറ ഉടലെടുത്താൽ രാജ്യം ദൈന്യതയിലേക്ക് നീങ്ങുമെന്നും അമ്മ പറഞ്ഞു. ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന അമ്മയ്ക്കൊരിക്കലും മരണമില്ല. സമാധാന സന്ദേശങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പകരം വയ്ക്കാൻ മറ്റൊന്നിനും സാധ്യമല്ലെന്ന് അനുമോദന പ്രഭാഷണം നടത്തിയ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പി ജെ കുര്യൻ പറഞ്ഞു. അമൃതകീർത്തി പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ സി രാധാകൃഷ്ണന് പി ജെ കുര്യൻ നൽകി. അമൃതനിധി പദ്ധതിയിലേക്ക് 3000 പേർക്കുള്ള സഹായം ധനമന്ത്രി കെ എം മാണിയും, അമൃത സ്വാതന്ത്ര്യം പദ്ധതിയിൽ ശിവകാശി പടക്ക നിർമ്മാണശാലയിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 100,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദും വിതരണം ചെയ്തു. അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുതിയ സംരംഭമായ 200 പേർക്ക് സൌജന്യ ഹൃദ്രോഗ ചികിത്സയ്ക്കും 50 പേർക്ക് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്കുമുള്ള സഹായം ഛത്തീസ്ഗഡ് ഗവർണർ ശേഖർ ദത്ത് നിർവഹിച്ചു. ആയിരങ്ങളാണ് രാവിലെ മുതൽ അമൃതപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി പ്രണബ് മുഖർജി, കേന്ദ്രമന്ത്രി എ കെ ആന്റണി, യു പി അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരുടെ ജന്മദിന സന്ദേശങ്ങൾ ചടങ്ങിൽ വായിച്ചു. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വി എസ് ശിവകുമാർ, കെ സി വേണുഗോപാൽ, പി ജെ ജോസഫ്, എം എൽ എ മാരായ സി ദിവാകരൻ, രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ് എന്നിവരും, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ്, കെ ആർ ഗൌരിയമ്മ, വെള്ളാപ്പള്ളി നടേശൻ, കളക്ടർ പി ജി തോമസ് എന്നിവരും പങ്കെടുത്തു. കരുനാഗപ്പള്ളി അമൃതപുരിയിൽ നിന്നും ജയമോൻ തമ്പിക്കൊപ്പം എസ് അനൂപ്, ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.